സ്കൂൾ തുറക്കുന്നതിനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമ്പോഴും ഇടുക്കി ജില്ലയിലെ 50-ലധികം സ്കൂളുകളുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ്. ഗവൺമെന്റ് മേഖലയിലെ 38 സ്കൂളുകളിൽ പ്രധാന അധ്യാപകർ ഇല്ലാതെയാണ് സ്കൂൾ തുറക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. തോട്ടം മേഖലയിലെ സ്കൂളുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നവംബർ 1 സ്കൂൾ തുറക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലെ 2 വിദ്യാഭ്യാസ ഉപജില്ലകളിലായി ഗവൺമെന്റ് മേഖലയിൽ 38 സ്കൂളുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ പ്രധാന അധ്യാപകരില്ല. അടിമാലി, മൂന്നാർ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഒഴിവ് നികത്തുന്നതിന് ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. 2 വർഷം ശേഷം സ്കൂൾ തുറക്കുമ്പോൾ പ്രധാന അധ്യാപകരില്ലാത്തപ്പോൾ സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക്, കുട്ടികളുടെ പ്രവേശനം, അതുപോലെ തന്നെ സ്കൂളിലെ ക്ലീനിങ്, അതുപോലെ തന്നെ സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം അവതാളത്തിലാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഉടൻ തന്നെ ഈ അടിമാലി, മൂന്നാർ ഉപജില്ലകളിൽ സ്കൂളിൽ പ്രധാന അധ്യാപകർ നിയോഗിച്ച് സ്കൂളുകളിലെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ലോവർ പ്രൈമറി സ്കൂളുകളാണ്. 1 ഡിവിഷൻ മുതൽ 3 ഡിവിഷൻ വരെയുള്ള ഇത്തരം സ്കൂളിൽ 4 അധ്യാപകർ മാത്രമാണുള്ളത്. ഹെഡ്മാസ്റ്ററുടെ ഒഴിവ് കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് 3 അധ്യാപകരാണ്. ഇതിൽ ഒരാൾക്ക് ഹെഡ്മാസ്റ്ററുടെ ചുമതല നൽകിയാൽ ബാക്കി 2 പേർ അധ്യയന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായി വരും. ഇത് സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒഴിവുകൾ ഉടൻ നികത്തി പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി. 24 ഇടുക്കി.